കടൽ മക്കളെ മറന്ന് ഞങ്ങൾ പത്ത് പേര് കടലിൽ പോയി ചാവുണ്ട്, നിങ്ങൾ വീട് കയറുന്നുണ്ട്, ചാനൽ മനുണ്ട്. പക്ഷെ ഈ പത്ത് കുടുംബം എങ്ങനെ ജീവിക്കണം നിങ്ങൾ അറിയണ്ട, അന്വേഷിച്ചിട്ടുണ്ട. രണ്ടു പ്രാവശ്യം മരണ മുഖാമം കണ്ട വ്യക്തിയാണ്, മൈനല്ലേ ഞങ്ങണ്ട്, അതേ കൂടുതൽ ഞാൻ കണ്ടിട്ടുണ്ട്. കടൽക്കൊമ്പന്റെ ശക്തി എന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന ആളാണ് അച്ഛനാണ്, നിങ്ങളുടെ കൊമ്പൻ എന്ന് പറഞ്ഞാൽ അച്ഛൻ തന്നെയാണ്. നമ്മുടെ കടൽക്കൊമ്പൻ്റെ പപ്പയുടെ കൂടെ നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പോകട്ടോ, അതെല്ലാവരും കാണുക. അപ്പോൾ വീട്ടിലെ കുറച്ച് നല്ല നല്ല മുഹൂർത്തങ്ങളൊക്കെ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. ഫുള്ള് ഇരുട്ടാണ്, ഇരുട്ടത്തോടെ ഞാനിങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അയ്യോ ഒരു ഐഡിയ കിട്ടത്തില്ല നമുക്ക്, നമ്മുടെ സ്ഥലത്ത് എന്താ പറയാ, നിങ്ങൾ ഓക്കെയാണ് എല്ലാ എവിടെ നോക്കിയോ സൗണ്ട് കേൾക്കുന്നുണ്ട്. അതാണ് ചേട്ടൻ ഇപ്പൊ ചേട്ടൻ നാട്ടിൽ ഞാൻ പറയുകയാണെങ്കിൽ ഞാനും പെട്ടു ഒരു ഐഡിയ കിട്ടത്തില്ല, ഇടയ്ക്ക് കിളി പോയി അച്ഛൻ വണ്ടിക്ക് അവർക്ക് ഇറങ്ങി വരും. ആ അതിലൂടെ പോരും അല്ലേ, നമുക്ക് ഓക്കെ. അപ്പൊ നമ്മള് ഇടവഴികളിലൂടെ നമ്മൾ ആ ഫസ്റ്റ് നമ്മൾ പോയ സ്ഥലമല്ലേ, ഒരു ബോട്ടിൽ അതേ സ്ഥലത്തേക്ക് നമ്മൾ ഒന്നും കൂടെ പോവുകയാണ്. ഇത് എൻ്റെ ഒരു പഴയ സ്റ്റാഫാണ്, പഴയ സ്റ്റാഫല്ല എൻ്റെ ചേട്ടനാണ്, ശൈചേട്ടൻ. 16 വർഷം കഴിഞ്ഞാണ് ബോട്ടിൽ വന്നത്. ഇന്ന് പുള്ളിക്കൊരു 65 വയസ്സ്. അപ്പം നല്ല പ്രായത്തിലാണ് വന്നത്. പക്ഷെ ഇന്നും വയ്യെങ്കിലും എന്നെ കൂടെ വന്നിട്ടുണ്ട്. അതിനൊരു ഒരു പ്രത്യേക ഞങ്ങളൊരു ഇത് കൊടുക്കേണ്ട, ഒരു പണിക്കാരനായിട്ടല്ല എന്നത്, ഞങ്ങളുടെ കാർന്നൊരു ബഹുമാനം ഞാൻ കൊടുക്കുന്നുണ്ട്. കാരണം എന്താണെന്നറിയോ, അന്നൊഴി ഞാൻ മാർക്കായി ഇന്ന് എങ്ങനെയാണെന്ന് അറിയാം, ഒരാൾക്ക് വയ്യാണ്ടാകൊണ്ട് അവളെ കൊണ്ട് ആക്കലാണ്, പറ്റാത്ത കൂടെ അങ്ങനെയില്ല. പിന്നെ എനിക്ക് ഞാൻ പോലെ ഈ സ്ട്രാങ്ങാണ്, ഇത് ഡ്രൈവറല്ല വിജയിക്കും പറഞ്ഞ പുള്ളി ഇതിനകത്ത് മെക്കാനിക്കായിരുന്നില്ല. പുള്ളി എന്നെ കൂടെ നിന്നപ്പില്ലേ, പുള്ളി ഞാൻ ഉണ്ടല്ല ഒരു ധൈര്യം. ഇന്ന് ഇഞ്ചങ്ങളിലാണ് എല്ലാ പരിപാടിയും നോക്കണത്, ജെറൂമില ഓലോ നോക്കണം, ബെൽറ്റ് വർക്കിൽ അതൊക്കെ ഒരു സിസ്റ്റങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പുള്ളി അത് പോട്ടെ, അത് എന്നോട് പുള്ളി പഠിപ്പിക്കാൻ. ആ ഇനി ഞാൻ മെക്കാനിക്കായിട്ട് വരുന്നതാണ്, എന്നെ പഠിപ്പിക്കുന്നതാണ്, എന്റെ കഴിവല്ല അത്. പക്ഷെ പുള്ളി എല്ലാ കാര്യം ചെയ്യുന്നുണ്ട്. ഒരാൾ നമുക്കൊരാൾ കൂടെ ധൈര്യം ഉണ്ടാവില്ല. എനിക്കിപ്പോൾ വേണ്ടത്ത ഇഞ്ചങ്ങളി റൂമിലങ്ങനെ പറ്റൊന്നുമില്ല. ആക്സിഡൻറ്റ് കഴിഞ്ഞാൽ പിന്നെ ആക്സിഡൻ്റ് ഒക്കെ കഴിഞ്ഞാൽ ആകെ അതാണ് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഒരു ബുദ്ധിമുട്ടൊക്കെ ആയിട്ടിരിക്കുന്നത്. പിന്നെ കടൽ മക്കളുടെ ജീവിതം എന്ന് പറഞ്ഞല്ലേ, ഈ കര കാണാൻ കടലില്ലേ എന്ന് പറഞ്ഞൊരു ജീവിതമാണ് ഞങ്ങൾ. കിട്ടുമ്പോൾ കുറേ കിട്ടും, ഇല്ലാത്തപ്പോൾ ഒന്നുമില്ല അല്ലേ ചേച്ചിട്ട്, അതൊരു കറക്റ്റല്ലേ. പിന്നെ ഞങ്ങൾ അപ്പോൾ ആൾക്കാർ പല ആൾക്കാരും കമൻറ്റ് ബോക്സിലൊക്കെ ചോദിച്ചു നിങ്ങൾക്ക് കാറ്റും കൊള്ളാണെങ്കിൽ ഇന്നിനി കടലിൽ പോകണമെന്ന്. അത് ശരിയും കറക്റ്റാണ്, കാറ്റും കൊള്ളാണ് ഇന്നിനി പോകണം. അവിടെ കല്ലുണ്ട് മുള്ളുണ്ട് അതിൽ കൂടി ചവിട്ടി പോലെയെന്ന് പല ആൾക്കാരും പറയാറുണ്ട്, നല്ല വഴി കൂടി പോയിക്കൂടെ. പക്ഷേ ഞങ്ങൾക്ക് കാറ്റും കൊള്ളിലും പോകാം ആഗസ്റ്റ് ഒക്ടോബർ ജനുവരി വരെ ന്യൂനമർദ്ദത്തിൻ്റെ ടൈമാണ്. അങ്ങനെ കടലിൻ്റെ പ്രകൃതി ആ പ്രകൃതി നിയമം അംഗീകരിക്കാം. പക്ഷേ ആ കോളിന് പോലെ ഞങ്ങൾക്ക് ചരക്ക് കൂടുതൽ കിട്ടുള്ളൂ. അപ്പം എന്തിനു പോണ് പോണെന്ന് പറയല്ല, 2 മാസം നിരോധനമാണ്, ജൂൺ ജൂലൈ നിരോധനം അല്ലേ ചേച്ചിയുടെ നിരോധനം. അപ്പം ഞങ്ങളുടെ മക്കളും പഠിക്കാൻ ചേർക്കണതും ഞങ്ങൾക്ക് എന്തെങ്കിലും ബാധ്യമൊക്കെ ഉണ്ടാകും നേരത്തെ. അപ്പം പലയിടത്തും കടം വാങ്ങിക്കും, ചേച്ചിയും ഞാൻ വാങ്ങിക്കും. അപ്പം തന്നെയൊക്കെ ഒരു വിശ്വാസമുണ്ട്, ആഗസ്റ്റിൽ പോയാൽ ചാകര പോയി തള്ളല്ല നല്ല മീൻ കിട്ടുമല്ല, കടമപ്പോൾ തരും. അപ്പം ഞങ്ങൾ പല ആൾക്കാരും കടം വാങ്ങിക്കും. അപ്പം ഈ കടം വീട്ടണ്ടേ, ഞങ്ങൾക്കൊരു നേരുണ്ട് കടലിൽ പോകണ എല്ലായിരിക്കും. ഞങ്ങൾ ഈ പാവങ്ങളാണ്, പാവങ്ങളെന്ന് പറഞ്ഞാൽ അങ്ങനെ പാവങ്ങളല്ല, ഞങ്ങൾ സാമ്പത്തികമായിട്ട് പാവങ്ങളാണ്. അപ്പം ഞങ്ങളൊരു വിശ്വാസം ഉണ്ട് എല്ലായിടത്തും, വോട്ടിപ്പോക്കാർക്ക് കടലിൽ പോകണമെങ്കിൽ പൈസ കിട്ടിയാൽ നാളത്തേക്ക് ഒന്നുമില്ല, കിട്ടുമ്പോൾ അവിടെ കൊടുത്ത് സ്പോട്ടിൽ തീർക്കും. നാളെ പാരിയൊക്കെ കാശുണ്ടാവില്ല, കടലിൽ പോയി കിട്ടിയിട്ട് വേണം. അപ്പം ആരും ഞങ്ങൾക്ക് വരും. അപ്പം പല ആൾക്കാരും കമൻറ്റ് ബോക്സിലും പല എന്തിനും കോളായിട്ട് നിങ്ങൾ കടലിൽ ചാവാൻ പോകണം പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് പറയല്ല, അവർക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ പാടില്ലാണ്. ഞങ്ങൾ ചാവാനല്ല പോണത്, ഞങ്ങള് മരണങ്ങള് മുന്നിൽ ശ്രീരാജ് ഈ ബോട്ടല്ല വേറെ വേറെ ബോട്ട് മുങ്ങിയിട്ടുണ്ട്. അപ്പൊ കടൽ മക്കളുടെ കാര്യങ്ങൾ ഇനി കൊറേ മീഡിയസിനോട് കറിയാൻ പോകാൻ, അത് മീഡിയസ് അറിയോ ഇല്ലെന്നറിയാം, മീഡിയസുകള് ബോട്ട് ചെയ്യുന്നില്ലേ
ആരും ദൈവം ഞങ്ങൾ കൈവിടില്ല, ഞങ്ങൾക്ക് ആ കടലും കൈവിടില്ല. ഞങ്ങൾ ധൈര്യമാണ്, കടലിൽ പോക്കാർക്കില്ലേ ചങ്കൂറ്റെന്ന് പറഞ്ഞ കരല്ല ചങ്കൂറ്റ്, ഞങ്ങൾ കടലിലുള്ള ചങ്കൂറ്റ്, ചങ്കൂറ്റ് ഞങ്ങളുടെ കടലമ്മ ഞങ്ങൾ നോക്കുന്ന വിശ്വാസമുണ്ട്, ചതിക്ക വിശ്വാസമുണ്ട്. ഞങ്ങൾ എല്ലാ കോളിലും പെട്ടെന്ന് ഈ ചാച്ചേരെ ഉൾപ്പെടെ ഞങ്ങൾ എല്ലാ കോളിലും രണ്ടു പ്രാവശ്യം മരണ മുഖാമം കണ്ട വ്യക്തിയാണ്. ഭയങ്കരല്ലേ ഞങ്ങൾ കണ്ട്, അതേ കൂടുതൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്കൊരു നേരുണ്ട്, ഞങ്ങൾക്ക് ചതിയില്ല. ആരോടായാലും മൂത്ത് നോക്കി പറയും ഇന്നതാണെന്ന്, അല്ലാണ്ട് ഇത്ര ഒളിപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇത്രയും കാണിക്കാറില്ല. ഇത്രയാണെങ്കിൽ ഇത്ര തന്നെയാണ് പറയും, ഇത്രയാണെങ്കിൽ ഇത്ര തന്നെ പറയും. ഞങ്ങളുടെ വഴി ചതിയില്ല. അത് കടൽ മക്കളുടെ സ്വഭാവം അറിയണമെങ്കിൽ നമ്മുടെ വെള്ളപ്പൊക്കത്തിനറിയാം. ഏറ്റവും വലിയ തെളിവാണ്, ഞങ്ങൾ മറക്കൂല. ഇത് എല്ലാ ചാനലിലും എല്ലാ മീഡിയസും, അതായത് നിങ്ങൾ യൂട്യൂബർ ഉൾപ്പെടെ, കടൽ മക്കളെ മറക്കൂല എന്ന് പറയാം. പക്ഷെ കടൽ മക്കളെ എല്ലാവരും മറന്ന്, അത് നിങ്ങൾ ഏത് യൂട്യൂബ് ചാനലിലിട്ടോ ഏത് എന്തെനിക്ക് വിഷയമില്ല, കടൽ മക്കളെ മറന്ന്. ഞങ്ങൾ പത്ത് പേര് കടലിൽ പോയി ചാവുണ്ട്, നിങ്ങൾ വീട് കയറുന്നുണ്ട്, ചാനലിലും വരണുണ്ട്. പക്ഷേ ഈ പത്ത് കുടുംബം എങ്ങനെ ജീവിക്കണം നിങ്ങൾ അറിയണ്ട, അന്വേഷിച്ചിട്ടുണ്ടോ? ഇല്ല, അന്വേഷിക്കൂല. എന്താ ചേട്ടാ, ഇല്ല ഒരു മീഡിയാസും ഒരു ചാനലുകാരും വന്നില്ല. ഞങ്ങൾക്ക് മൂന്ന് ദിവസം നല്ല പണി ആയിക്കോട്ടെ, ഇല്ലെന്ന് പറയണ്ടേ. ഇപ്പൊ പണി വളരെ മോശം, ഇങ്ങോട്ടൊക്കെ കിട്ടിട്ടേക്കും. ഞങ്ങൾക്ക് കരികളുടെ കാശ് തരണ്ട്, ഞങ്ങൾ അധ്വാനിക്കുന്നുണ്ട്. ഞങ്ങൾ ഞങ്ങൾക്ക് റെസ്റ്റ് ഒന്നുമില്ല, ഞങ്ങൾ കിടക്കും. ഞാൻ അഞ്ചു ദിവസം കല്ല് കണ്ടു വരുള്ളൂ. ഞങ്ങൾ എന്നിട്ടാണ് ഈ പണി, കുറെ പണി എടുക്കുന്നുണ്ട്. ഞങ്ങളെ സങ്കടങ്ങൾ ആരും അറിയണില്ല, കുറച്ച് ഒരു മീഡിയാസ് ഒന്നുമില്ല. ഏ ബോട്ടിന് 10 ലക്ഷം രൂപ പണി, ഈ 10 ലക്ഷം രൂപ പണി ബോട്ടിനെ 1 ലക്ഷം ബാക്കി ഉണ്ടാവുള്ളൂ. ഇന്നത്തെ 1.5 കോടി വേണം ഇന്ന് ബോട്ട് ഇറക്കണമെങ്കിൽ. അവര് പോലെ ഒരു കൊല്ലത്തെ 3 സ്ട്രാങ്മാർ കയറിറങ്ങിയാൽ മതി, അവരാപ്പീസായി. ആ കണ്ണ ബലമുള്ളു, കേൾക്കുമ്പോൾ തന്നെ മുതലാളി. ഇതെല്ലാത്ത ഇതിനത് എന്താ ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത്, ഇതൊരു പ്രത്യേകിച്ച് പരിപാടികളാണെന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞാൻ പറഞ്ഞു ആരും വീട്ടിലോട്ട് വരില്ല എന്നാണ് പറഞ്ഞത്. പൈസയായിട്ട് വരാം. ഒരു ഈ ഫീൽഡ് അറിയണം, ഫീൽഡ് അറിയണം, ഒരു സ്വന്തമായിട്ട് വിശ്വാസമുള്ള സ്ട്രാങ്ക് പണിക്കാർ. അപ്പൊ ചേട്ടനെ പോ, ഞാൻ 7 വർഷമായി ബോട്ടിൽ പോണത്, 7 വർഷമായി ബോട്ടിൽ പോണത്. അതിന് വിശ്വാസം. ഇപ്പൊ എനിക്ക് വേണ്ടിയാണ് ഈ ഈ ബോട്ട് എടുത്തത്, പുതിയ ബോട്ട്, ഈ ബോട്ട് എടുത്തേക്കണത് എനിക്ക് വേണ്ടി. അത് എന്നെ പുള്ളിനെ വിട്ട് പോകില്ലെന്നുള്ള വിശ്വാസം വിളിക്കണ്ട്. 7 വർഷം ഉള്ള ബോട്ടിൽ പോയപ്പോ എനിക്ക് പുതിയ ബോട്ട് എടുത്തത്. ഒരു സാങ്ക് ഒരു ബോട്ടിൽ 8 വർഷം പോയാൽ മതിയില്ലേ? ഇന്ന് കൊല്ലത്തിൽ കൊല്ലത്തിൽ സാങ്കന്മാർ മാറിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ എനിക്കിപ്പോ മെയിനായിട്ട് പറയാനുള്ളത് ഇതൊന്നുമല്ല, ഈ കടലിൽ പോക്ക കടൽ മക്കളുടെ ദുഃഖങ്ങൾ ആരും അറിയണില്ല. കേൾക്കുമ്പോൾ നല്ല ഇങ്ങനെ ലക്ഷങ്ങളാണ് അറിയണത്. 50 ലക്ഷമായിട്ട് വോട്ട് വന്നി 20 സംഭവം. പുള്ളി മുറിക്കണത് കാണാൻ ഞാൻ പറഞ്ഞു, പുള്ളി മുറിക്കുന്നത് ആ ആൾക്കാർക്ക് ഇൻട്രസ്റ്റാണ്. പക്ഷെ ഞാൻ പല വീഡിയോസും കടലിൽ പണി കഷ്ടപ്പാടും കാര്യങ്ങൾ ഇടുമ്പോൾ അത് അങ്ങനെയല്ല. എന്നെങ്കിൽ പോലും ഒരു ഭൂരിഭാഗം നോക്കണമെങ്കിൽ ആരും കാണില്ല. പക്ഷെ പുള്ളി പൊറിച്ചിടാൻ മീൻ വിലപ്പൊക്കെ കാണുമ്പോഴും ലക്ഷങ്ങൾ വ്യൂസ് ഉണ്ട്, ഇല്ല കിട്ടും. പക്ഷെ ഒരു കഷ്ടപ്പാടും ഉണ്ട് കാണിക്കുമ്പോൾ അതിന് വ്യൂസ് കുറവാണ്. കാണാൻ താല്പര്യക്കുറവ് എന്താണെന്നെനിക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾക്ക് ഇപ്പം ഇല്ലേ ഇപ്പം പണി മോശമാണ്, എന്നാലും ഞങ്ങൾക്ക് ആവറേജ് കാശിട്ടുണ്ട്, ഇല്ലെന്ന് പറയാനില്ല. ഇതൊന്നും കിട്ടാത്ത ബോട്ടുകളുണ്ട് ഇവിടെ കടങ്കേറി കിടക്കുന്നത്. കടങ്കേറി പണിക്കാർക്കില്ല. ഇപ്പം മോനൊരു പണിക്ക് വേണ്ടി ഇന്ന് 1000-1100 ഒരു കൂലി ഇട്ടുണ്ട്. ചില സമയത്ത് ഞങ്ങൾക്ക് അതും കിട്ടൂല. പിന്നെ ഞങ്ങൾക്ക് കടലിൽ പോകാൻ വേണ്ടല്ല, സകല ഫുഡും ഉണ്ടാവും. ഏത്തപ്പഴം, ഞാലിപ്പൂവമ്പഴം, ബേക്കറി, കീക്കറി, കുളിക്കാൻ വെള്ളം എല്ലാം ഉണ്ട്. ശരി, പക്ഷെ ഞങ്ങളുടെ കുടുംബത്തിനോട് 500 ബാറ്ററി ഉണ്ടാവുള്ളൂ. പക്ഷെ കിട്ടുമ്പോൾ സൂപ്പറായിട്ട് കിട്ടും. പിന്നെ കടൽ മക്കളെല്ലാവർക്കും വിശ്വാസമുണ്ട്, കറക്കല്ല. എങ്ങനെയാണെന്ന് അറിയോ, ഒരു നേര് ശരിയുണ്ട് അവന്. മറ്റുള്ള പണിക്കാരെ മറ്റുള്ളവർ കുറ്റം പറയല്ല, ഞങ്ങളുടെ പണിക്കും ഞങ്ങളുടെ സ്വഭാവത്തിനും നേരെയോ നേരെയോ അത് ഈ ഭൂമിയിൽ എല്ലാവർക്കും അറിയാം. ഞങ്ങളെ സുഖപ്പെടാൻ വേണ്ടി എളിമയായിട്ട് സംസാരിക്കാറില്ല, അല്ലാണ്ട് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി എളിമയായിട്ട് നോക്കല്ല. അവരുടെ കാഴ്ച ഞങ്ങൾ ഞങ്ങൾ ഒറ്റ വാക്കി പറയും. ഞങ്ങളുടെ വർത്തമാനത്തിന് ഗൗരവം ഉണ്ടാവും, അത് ഞങ്ങളുടെ ഗൗരവമായിട്ട് സംസാരിക്കണില്ല. ഞങ്ങളുടെ ലോകം കടലാണ്. കടലെങ്ങനെ ഇളകാണ് അതിനെ ഞങ്ങളുടെ മനസ്സും. കടലപ്പോൾ ശാന്തമാണ് ആ മനസ്സും ശാന്തം. കാരണം ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ കാശ് കിട്ടുമ്പോഴൊക്കെ ഞങ്ങൾ ശാന്തരായി, ഞങ്ങളുടെ കുടുംബമൊക്കെ സന്തോഷം, ഞങ്ങൾ ശാന്തരായി. ഞങ്ങൾക്ക് പണിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ ചിലപ്പോൾ കരക്ക് വരുമ്പോൾ തരകനോട് കൂടാവും, ചിലപ്പോൾ സഹായിനോട് കൂടാവും. എന്നാലും നമുക്ക് മീൻ വില കിട്ടിയില്ല, കഷ്ടപ്പെട്ട് വരല്ലേ, അതാണ് ഞങ്ങളുടെ സ്വഭാവം. അല്ലാണ്ട് ഞങ്ങൾക്ക് വേറെ ഞങ്ങളുടെ മനസ്സ് ശുദ്ധമാണ്. അത് വെള്ളപ്പൊക്കത്തിന് ഒരു ഭാവം ആൾക്കാർക്കല്ല, മൊത്തം ആൾക്കാർ, കേരളത്തിലെ മൊത്തം ആൾക്കാർക്ക് അറിയാം. കടൽ പണിക്കാർ ശുദ്ധമാണ്, അവരുടെ ജീവൻ മണയം വെച്ചാണ് ഇല്ലേ. എനിക്കന്ന് ആക്സിഡൻറ്റ് കഴിഞ്ഞിരിക്കുന്നു, അല്ല ഞാൻ ഇറങ്ങിപ്പോന്നുള്ളത് എൻ്റെ വൈബിനാണ്. ഞാൻ പോട്ടറി ആൾക്കാരെ രക്ഷിക്കാനായിട്ട് ആക്സിഡൻ്റ് ഒന്നും ലെവലിൽ എത്തിയിട്ടില്ല.
പക്ഷെ ഞാനും പോയ പക്ഷേ എനിക്ക് എൻ്റെ മറ്റുള്ള കൂട്ടാളികൾ പോയപ്പോൾ എന്ത് സന്തോഷം എന്നറിയോ? ഈ ആ ഈ വെള്ളം ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പം എൻ്റെ മോനാ നീന്തൽ എൻ്റെ ചേട്ടനെ പഠിപ്പിച്ചത്. അവനേത് കടലിലും ചാടൂല. അപ്പം അങ്ങനെ പൊപ്പിലിൻ്റെ അടി പൊപ്പിലെന്ന് പറഞ്ഞാൽ പങ്ക അവിടെ പോയി വലയെത്തണം അഞ്ചെത്തും. അപ്പം ഇനി കാര്യം എന്താണെന്ന് പറയട്ടെ, കുറച്ചൊക്കെ മത്സ്യത്തൊഴിലാളി നിങ്ങൾ യൂട്യൂബറായാലും മീഡിയസ് ആയാലും നിങ്ങൾ ഞങ്ങളൊക്കെ പാട്ടൊക്കെ ഇടണ്ടല്ലോ എല്ലാ സിനിമയിലും ഈ മീനെ പിടിക്കണതും. ഞങ്ങളെ കുറിച്ച് വല്ല പാട്ടല്ലോ ഉണ്ടാ ഇട്ടിട്ടുണ്ടാ ഒരു മത്സ്യത്തൊഴിലെ കുറിച്ച് വല്ലതും ഈ മീഡിയാസ് വല്ലതും ഈ ഈ വല്ലതും ഇട്ടിട്ടാ ടി വിക്കാര ഒന്നും ഇട്ടിട്ടില്ല. ബോട്ടിനെ കുറിച്ച് പാട്ടുണ്ട്, വള്ളത്തിനെ കുറിച്ച് ഇട്ടിട്ടുണ്ട്. മുമ്പ് ആരാണ് അയ്യാർ മോഹനൻ പറയുന്നുണ്ട് ഒരു പാട്ടിൽ അപ്പോഴും മത്സ്യത്തൊഴിലാളി പോയിട്ടില്ല അവൻ്റെ കുടുംബത്തിന് എന്താണെന്ന് അറിയണില്ല. ഈ ഞങ്ങളുടെ പ്രവർത്തികളൊക്കെ ഇഷ്ടമാണ്, ഞങ്ങളുടെ ബുദ്ധിമുട്ടും കഷ്ടപ്പെടുന്ന നിങ്ങൾ ആരും അറിയണില്ല.